നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കാത്തിരുന്നു ഒടുവിലതെത്തി സ്വപ്ന സുരേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് നാം എല്ലാവരും കാത്തിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തെയും കുടുംബത്തിനും ഒരു ഓണാശംസ സ്വപ്ന സുരേഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരിക്കില്ല എന്ന് വ്യക്തമായി തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതാണ് കഴിഞ്ഞ ദിവസം മന്ത്രി മുഹമ്മദ് റിയാസും അദ്ദേഹത്തിന്റെ ഭാര്യയും മുഖ്യമന്ത്രിയുടെ മകളുമായ വീണാ വിജയനും ഒരുമിച്ചിരുന്ന ഊഞ്ഞാലാടുന്ന ആ ഒരു ചിത്രം മുഹമ്മദ് റിയാസ് വീണാ വിജയനെ ഊഞ്ഞാലാട്ടുന്ന ആ ഒരു ചിത്രം വലിയ രീതിയിലാണ് വൈറൽ ആയിരിക്കുന്നത് നീലക്കളർ സാരിയും നീലക്കളർ ഷർട്ടും ഒക്കെ അണിഞ്ഞ് വളരെ വ്യത്യസ്തമായ ഒരു രീതിയിൽ ആവേശത്തോടു കൂടി സന്തോഷം നിറഞ്ഞ മുഖത്തോടു കൂടി തന്നെയാണ് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നത് ഇപ്പോഴിതാ ഈ ഓണാശംസ അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തെ ട്രോളി കൊണ്ട് സ്വപ്ന സുരേഷ് രംഗത്തെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മന്ത്രി മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും ഊഞ്ഞാലിൽ ആടുന്ന ഒരു ചിത്രം പങ്കുവച്ച ഓണാശംസകൾ നേർന്നിരുന്നു ഇപ്പോഴാണ് ഈ ചിത്രത്തെ പരോക്ഷമായി വിമർശനം

വരും വർഷങ്ങളിൽ നിങ്ങൾ ഈ ഓർമ്മകൾ സുരക്ഷിതമായി തന്നെ സൂക്ഷിക്കുക കാരണം നിങ്ങളുടെ ഓണാഘോഷം ഊഞ്ഞാലാടാതെ മറ്റെവിടെയോ ആയിരിക്കും എന്റെ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും മനോഹരമായ ഒരു ഓണം ആശംസിക്കുന്നു കേരളത്തിന്റെയും കുടുംബത്തിന്റെയും ബഹുമാനപ്പെട്ട പപ്പ ആടിക്കാതിരിക്കട്ടെ എന്നാണ് സ്വപ്ന സുരേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിൽ വ്യക്തമായി തന്നെ ആ സൂചനകൾ കൊടുത്ത് കൊടുക്കുന്നുണ്ട് അതായത് ഇപ്പോൾ പരമാവധി നിങ്ങൾ ആഘോഷിക്കൂ പരമാവധി നിങ്ങൾ സന്തോഷം കണ്ടെത്തൂ ഈ ഓർമ്മകളെല്ലാം തന്നെ സൂക്ഷിച്ചു വെക്കുക ഒരു പക്ഷേ ഇനിയുള്ള ഓണം അടുത്ത ഓണം നിങ്ങൾക്ക് ഇവിടെ ഇരുന്നല്ല ചിലപ്പോൾ ആഘോഷിക്കാൻ പറ്റുക മറ്റെവിടെയെങ്കിലും ഇരുന്ന് ഈ ആഘോഷങ്ങളെ കുറിച്ച് ഓർമ്മിക്കാൻ കഴിയും എന്നാണ് മുൻപ് ഇട്ട സ്വപ്നയുടെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ഒന്ന് താരതമ്യം ചെയ്താൽ സോ വൺ ടു ത്രീ ഉള്ളിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജയിലിലാകും അത് യു എ പി എ ചുമത്തി ജയിലിൽ അടയ്ക്കപ്പെടുമോ അടക്കമുള്ള ഒരു പോസ്റ്റായിരുന്നു കഴിഞ്ഞ ദിവസം സ്വപ്ന ഇട്ടിരുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വരികയും പല കാര്യങ്ങൾ ഇതിന് പിന്നിൽ നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാവുകയും ചെയ്തിരുന്നു എന്നാലും ഇപ്പോഴിതാ അത്തരത്തിലൊരു സൂചനകൾ തരുന്നത് തന്നെയാണ് സ്വപ്ന സുരേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴുള്ളത് അതായത് സന്തോഷം പരമാവധി ഈ ഒരു ആഘോഷം പരമാവധി എൻജോയ് ചെയ്യുക ആഘോഷിക്കുക ഇനിയൊരു പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ആഘോഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതേസമയം സർക്കാരുമായും സി പി എമ്മുമായും ബന്ധപ്പെട്ട സമകാലീന രാഷ്ട്രീയ വിവാദങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ കടുത്ത പരിഹാസവുമായി തന്നെയാണ് സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് നേരത്തെയും എത്തിയിട്ടുള്ളത് മിത്തും സത്യവും ചേർത്ത് വെച്ചുകൊണ്ടാണ് സ്വപ്നയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആദ്യഘട്ടത്തിൽ വന്നത് അതിനുശേഷമാണ് സ്വപ്ന സജീവവുമായി വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇടുകയും സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയും രംഗത്തെത്തുകയും ചെയ്തത് ഗണപതിയും കൃഷ്ണനും അയ്യപ്പനും എല്ലാം മിത്താണെന്ന് പറയുന്നു എന്നാൽ സി എം ആർ എൽ ലാവ്ലിൻ ബിരിയാണി ചെമ്പ് സ്പ്രിംഗ്ലർ അതുപോലെ തന്നെ കെ പദ്ധതികൾ വിവേക് ഫാരിസ് റിയാസ് തുടങ്ങിയവരെല്ലാം സത്യമാണ് എന്നാണ് പരിഹാസം കലർത്തിയ സ്വപ്ന സുരേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും വലിയ തോതിൽ ചർച്ചയായിരുന്നു പിന്നീട് ഇങ്ങോട്ട് സ്വപ്നം ഇടുന്ന ഓരോ ഫേസ്ബുക്ക് പോസ്റ്റും കുറിക്കുകൊള്ളുന്ന മറുപടി എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത് കഴിഞ്ഞ ദിവസം ഒരു ദീർഘമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു അഞ്ച് ദിവസം മുന്നേ സ്വപ്നം ഇട്ടത് അതിലാണ് വ്യക്തമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ പക്ഷേ അകത്തിടേണ്ടി വരും അകത്താക്കപ്പെടേണ്ടി വരുമെന്ന സൂചനകൾ തരുന്ന ചില പോസ്റ്റുകൾ അല്ലെങ്കിൽ ചില വരികൾ അതിനകത്തുള്ളത് ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും റിയാസിനെതിരെയുമാണ് ഈ ഒരു പോസ്റ്റ് പോസ്റ്റ് വന്നിരിക്കുന്നത് എന്തായാലും ഓണാഘോഷം കെങ്കേമാമായി തന്നെ ആഘോഷിക്കുന്നുണ്ട് പലർക്കും ഇപ്പോഴും അരി കിട്ടല്ല കിറ്റ് കിട്ടാത്തൊരു സാഹചര്യമുണ്ട് എന്നാലും തന്നെ കടുത്ത വിലയാണ് പലതിനും എന്തായാലും ഓണം ആഘോഷം അതങ്ങനെ നടക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഓണാഘോഷവും നടക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻപ് നല്ലൊരു കാലം ഉണ്ടായിരുന്നു അതിന്റെ കൂടി ഓർമ്മപ്പെടുത്തലാണ് ഓണം എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ഉണ്ടായിരുന്നു എല്ലാവർക്കും ഓണാശംസകൾ നേരിടുകയും ഉണ്ടായിരുന്നു എന്തായാലും നിലവിൽ ഇപ്പോഴുതാ സ്വപ്നം സുരേഷിന്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ തോതിൽ തന്നെയാണ് ചർച്ചയാകുന്നത്